Welcome to Blessing Today. Blessing Todayയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something good in your life today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Shall I read a comment to you? ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. All right, I think this is from Namrata Hangel from Calcutta. കൽക്കട്ടയിൽ നമ്രതയാണ് ഇത് എഴുതിയിരിക്കുന്നത്. Blessed to be a part of Blessing Today Ministry. Blessing Today Ministry ഒരു ഭാഗമായി തീർന്നതിൽ ഞാനും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. I never miss any of your programs. നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും തന്നെ ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. When everyone cursed this COVID period, I thank God because I moved closer to our Lord during this COVID season. എല്ലാവരും ഈ ഒരു കോവിഡ് സീസണിൽ പ്രത്യേകമായി നിരാശയിലും പരാതികളിലും ആയിരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാരണം ഈ സമയത്താണ് എനിക്ക് കർത്താവുമായിട്ട് കൂടുതൽ അടുപ്പത്തിൽ ജീവിക്കാൻ സാധിച്ചത്. Every day I watch Morning Glory. എല്ലാ ദിവസവും ഞാൻ Morning Glory കാണുന്നു. When I watch this program, it is as if God himself is talking to me. ഈ പ്രോഗ്രാം കാണുമ്പോൾ ഓരോ പ്രാവശ്യം ദൈവം എന്നോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. Each day I pray for your ministry. ഓരോ ദിവസവും ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. Your home fellowship was an eye opener. നിങ്ങളുടെ home fellowshipഉം അതും എൻ്റെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. May God bless your entire family and ministry members. Love you Jesus. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ മിനിസ്ട്രിയിലുള്ള ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you so much Namrata. പ്രത്യേകമായി നന്ദി. And you can also express your opinion, your feelings towards this ministry. ഈ ഒരു മിനിസ്ട്രിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീലിംഗ്സും എല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്കും തുറന്ന് കമന്റ് ചെയ്യാൻ സാധിക്കും. We want to know how you are blessed. നിങ്ങൾ എങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. Never count this as self appreciation. ഇത് ഒരിക്കലും സ്വയം ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊരിക്കലും കരുതരുത്. This is just to know how you are blessed, how your life is transformed for our encouragement to serve you better. ഇത് നിങ്ങൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എത്രത്തോളം പ്രയോജനപ്പെട്ടിരിക്കുന്നു എന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനെ കൂടുതൽ ശുശ്രൂഷിക്കുന്നതിൽ കൂടുതൽ പ്രോത്സാഹനമുള്ളവരായിട്ട് ഞങ്ങൾ മാറ്റപ്പെടും. Alright, let's pray for the sponsors. ഈ സമയത്ത് നമുക്ക് ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ സൗദി അറേബ്യയിൽ നിന്ന് ബിൻസി മാത്യു ആൻഡ് മനു ഫിലിപ്പാണ്. Okay. Thank you so much Bin. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മെയ് 24 ബിൻസിയുടെ ജന്മദിനമായിരുന്നു. Oh, wonderful belated happy birthday. കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ബിൻസിയുടെ ജീവിതത്തിൽ വലിയ നന്മകൾ വരട്ടെ. മകൻ ഏതിന്റെ തൈറോയിഡ് മരുന്നുകളില്ലാതെ തന്നെ സൗഖ്യമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടുപണി എത്രയും വേഗം പൂർത്തിയാകുവാനും അതിനുള്ള സാമ്പത്തിക വഴികൾ തുറക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ അജിക്ക് ദൈവഹിത പ്രകാരമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അടുത്ത നമ്മുടെ സ്പോൺസർ എന്നുള്ളത് ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ഷിബു മാമനാണ്. താങ്ക് യു സോ മച്ച് ഷിബു മാമൻ. ഇന്ന് ഭാര്യ ഷിലുവിന്റെ ജന്മദിനമാണ്. Many happy returns of the day Shalom. കർത്താവേ എല്ലാ ശാരീരിക വേദനയും പൂർണ്ണമായും സൗഖ്യമാകുവാനും ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകുവാനും ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് വർക്കേഴ്സ്, പോലീസ് ഇവരുടെ മാനസികവും ആരോഗ്യമായ ശാരീരികവുമായ ആരോഗ്യത്തിനായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊറോണ വൈറസുകളും പൂർണ്ണമായി ഇല്ലാതാകുന്ന അതിശയകരമായ അത്ഭുതം ദൈവം എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതിനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Let's go for a small praise and worship now. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്കുള്ള കർത്താവിനെ നമുക്ക് ചേർന്ന് ആരാധിക്കാം. രണ്ട് കരങ്ങളും ചേർത്ത് അടിച്ചുകൊണ്ട് യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ യോഗ്യൻ 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 യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ. Be the loving. Jesus' uniqueness in 7 different areas. യേശുവിന്റെ നിസ്തുല്യത 7 വ്യത്യസ്ത മേഖലകളിലായിട്ടാണ് കാണുന്നത്. This is the last area. ഇത് അവസാനത്തെ ഏരിയയാണ്. Jesus' uniqueness in his resurrection. യേശുവിന്റെ നിസ്തുല്യത അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കാണാം. When we read John 11 and verse number 25. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. And by the way, this is one of the I am statements of Jesus. ഇത് യേശുവിന്റെ ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണിത്. Jesus said to her, I am the resurrection and the life. The one who believes in me will live even though they die. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Wow, 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 this is an amazing statement. Wow, ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Nobody has ever declared like this. ഇതുപോലെ ആരും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. Jesus says, I am the resurrection and the life. യേശു പറഞ്ഞു ഞാൻ പുനരുത്ഥാനവുമാകുന്നു ജീവനുമാകുന്നു. He is not saying that I will try to give you resurrection. ഞാൻ നിങ്ങൾക്ക് പുനരുത്ഥാനം തരാൻ നോക്കട്ടെ എന്നല്ല യേശു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Let me see, let me try. No, 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 no. I am the resurrection. ഞാൻ നോക്കട്ടെ ഞാൻ ശ്രമിക്കാം എന്നൊന്നും അല്ല യേശു പറഞ്ഞു. പകരം ഞാൻ ഉയർത്തെഴുന്നേൽപ്പ് പുനരുത്ഥാനമാകുന്നു എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. Because I am life. കാരണം ഞാൻ ജീവനാകുന്നു. Death is not coming from me. മരണം എന്നിൽ നിന്ന് പുറപ്പെട്ടു വന്നതല്ല. It is coming from the devil. ഇത് സാത്താനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. Life in abundance is flowing from me to you. എന്നാൽ സമൃദ്ധിയായുള്ള ജീവനാണ് എന്നിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒഴുകിയിരിക്കുന്നത്. And the second part says the one who believes in me will live even though they die. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ ഒരു നാളും മരിക്കുകയില്ല. So how many of you believe in the Lord Jesus? നിങ്ങൾ എത്ര പേർ ഇതിനകത്ത് അവനിൽ വിശ്വസിക്കുന്നുണ്ട്? So the one who believes in me, in Jesus, will live even though they die. ഓർക്കുക എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ മരിച്ചാലും അവൻ ജീവിച്ചിരിക്കും. So that's very hopeful thing. ഇത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണല്ലോ. So this gives us courage to die with confidence that I will live again. Amen. അതുകൊണ്ട് ഈ വചനങ്ങൾ മരിക്കുവാൻ പോലും നമുക്ക് ധൈര്യം ഉളവാക്കുന്നവയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മരിച്ചാലും ഞാൻ ജീവിക്കും. See, many people give us many offers and many hopes. ഒത്തിരി ആളുകൾ നമുക്ക് ഒത്തിരി ഓഫറുകളും അതുപോലെ പ്രതീക്ഷകളൊക്കെ നൽകുന്നുണ്ട്. Many of these offers put us into hopelessness eventually. എന്നാൽ സത്യത്തിൽ പല ഇത്തരത്തിൽ നൽകുന്ന ഓഫറുകളും ഒടുവിൽ പ്രത്യാശയില്ലാത്തതിലേക്കാണ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. Now we have seen millions of people living in this world. ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത് നാം കാണുന്നുണ്ട്. And some of the people who lived were heroes. എന്നാൽ ഇവിടെ ജീവിച്ചിട്ടുള്ള ചില ആളുകൾ നായകന്മാരായി ജീവിച്ചിട്ടുള്ളവരാണ്. And they were social reformers, founders of religions. They did so many things for humanity and we honor them, but all of them died. എന്നാൽ അതിൽ ചില ആളുകൾ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുന്നവരായിട്ട് അതുപോലെ തന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്തവരായിട്ടൊക്കെ ഇവിടെ ജീവിച്ചവരാണ്. എന്നാൽ ഒടുവിൽ അവരെല്ലാവരും തന്നെ മരിക്കുന്നു. But in Jesus' case, he spoke all these things and he died, and on the third day he came back to life and proved that he was resurrection and life. എന്നാൽ യേശുവിന്റെ കാര്യം നോക്കുക, അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു, അവൻ മരിക്കുന്നു, എന്നാൽ മൂന്നാം ദിവസം അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. He was not declaring some vain statements. യേശു കർത്താവ് ഒരിക്കലും വ്യർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ വെറുതെയുള്ള ചില പ്രസ്താവനകളൊന്നും അടിച്ചുവിട്ടിട്ടില്ല. Whatever he stated, he proved it. എന്തൊക്കെ അവൻ പ്രസ്താവിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ അവൻ തെളിയിച്ചിട്ടുമുണ്ട്. So here Jesus proved that he was resurrection and the life. അവർക്ക് അതുകൊണ്ട് ഇവിടെ യേശു കർത്താവ് താൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളത് താൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. Because Jesus is the authority on this subject. കാരണം ഈ വിഷയത്തിൽ യേശുവാണ് പരമ അധികാരി എന്നുള്ളത്. When Jesus was in this world, യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് one day a group of Sadducees came to him. ഒരിക്കൽ ഒരു പറ്റം സദൂക്യർ അവന്റെ അടുക്കിലേക്ക് വന്നു. And they framed or they crafted wisely cleverly a story. എന്നാൽ അവർ വളരെ കൗശലപൂർവം ഒരു കഥ അവർ മെനഞ്ഞുണ്ടാക്കി. This was to entrap Jesus. ഇത് യേശുവിനെ കുടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയായിരുന്നു. And the story was like this. ആ കഥ ഇപ്രകാരമായിരുന്നു. There was a woman. ഒരിക്കൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. And she married a man. അവൾ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. But that man, that husband died. എന്നാൽ ആ ഭർത്താവായിട്ടുള്ള ആ പുരുഷൻ മരിച്ചുപോയി. According to Mosaic law, if a man dies, his brother, younger brother, should marry the widow. മോശയുടെ കൽപ്പന പ്രകാരം ഒരുത്തിയുടെ ഭർത്താവ് മരിച്ചുപോയാൽ ആ മരിച്ചുപോയ ഭർത്താവിന്റെ സഹോദരൻ അവളെ വിവാഹം കഴിക്കണം. So like that brother married this woman. അങ്ങനെ നോക്കിയപ്പോൾ ആ സഹോദരനാണ് ഇപ്പോൾ ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. But that brother also died. എന്നാൽ ചില നാളുകൾക്ക് ശേഷം ഈ രണ്ടാമത്തെ ഭർത്താവായ ആ സഹോദരനും മരിച്ചുപോയി. And the next brother married her. എന്നാൽ മൂന്നാമത്തെ സഹോദരൻ ഇപ്പോൾ ഇവളെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. That line, in the same house, 7 brothers married one woman. ഇങ്ങനെ വിവാഹം കഴിക്കുന്നവർ മരിക്കുന്ന നിമിത്തമായിട്ട് ആ കുടുംബത്തിലെ ഏതാണ്ട് 7 സഹോദരന്മാർ അവളെ വിവാഹം കഴിച്ചു. Then they asked him a question. ഒടുവിൽ അവർ ഒരു ചോദ്യം ചോദിച്ചു. In the resurrection, whose wife would she be? അവർ ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു, പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭർത്താവായി തീരും? Oh, that was a very, very, very clever question. അത് വളരെ കൗശലമുള്ള ഒരു ചോദ്യമായിരുന്നു. Sadducees asked this question because they never believed in resurrection. സദൂക്യർ ചോദിക്കുവാനുള്ള കാരണം അവർ ഒരിക്കലും പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചെന്നവർ ആയിരുന്നില്ല. With one's burial, everything is over. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ അടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ എല്ലാം തീർന്നു. Beyond the grave, nothing. കല്ലറയ്ക്കപ്പുറം ഒന്നുമില്ല എന്ന സിദ്ധാന്തം. That was what Sadducees were advocating. അതാണ് സദൂക്യർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. Now Jesus said, Matthew 22 and verse number 29. എന്നാൽ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനത്തിൽ in response to this question Jesus said, you are in error because you do not know the scriptures and the power of God, or the power of God. എന്നാൽ യേശു കർത്താവ് അതിന് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. So they were in error because of two things. They didn't know the scriptures properly and they never experienced the power of God. ഇവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. ഒന്ന്, അവർ തിരുവെഴുത്തുകളെ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ദൈവശക്തിയെയും അവർ ശരിയായ വിധത്തിൽ അറിഞ്ഞിട്ടില്ല. So Jesus corrected them. This is why you are in error. അതുകൊണ്ട് യേശു കർത്താവ് അവരുടെ തെറ്റ് തിരുത്തുകയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് യേശു പറയുന്നു. There are so many misunderstandings and misconceptions about life after life, life after death. ജീവന് ശേഷമുള്ളത് അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒത്തിരി പല വിധത്തിലുള്ള ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെയുണ്ട്. Many people do not know what is going to happen. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒട്ടുമിക്ക പേർക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. Brothers and sisters, let me tell you, Jesus is the final authority to talk on this subject. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും പരമമായിട്ടുള്ള വ്യക്തിത്വം എന്നുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. Because he is the life. and he is the resurrection. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവൻ പുനരുത്ഥാനവുമാണ്, അവൻ ജീവനുമാണ്. Jesus said it is not Sadducees, it's not like you think. സദൂക്യരോട് യേശു പറഞ്ഞു, സദൂക്യരെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. After life in heaven people will be like angels. നമ്മുടെ ഈ ജീവിതത്തിന് ശേഷമുള്ള സ്വർഗ്ഗത്തിലെ നമ്മുടെ ജീവിതത്തിൽ ജനങ്ങൾ മനുഷ്യരെല്ലാവരും മാലാഖമാരെ പോലെ, ദൂതന്മാരെ പോലെ ആയിരിക്കും. Earthly marriage patterns are not repeated in heaven. അത് മാത്രമല്ല, ഭൂമിയിൽ നടന്നിട്ടുള്ള വിവാഹ രീതികൾ ഒന്നും തന്നെ സ്വർഗ്ഗത്തിൽ പിന്തുടരുന്നില്ല. Because they will be like angels. കാരണം അവിടെ എല്ലാവരും മാലാഖമാരെ പോലെയാണ്. And they will never die again. അവർ വീണ്ടും മരിക്കുന്നതുമില്ല. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Jesus' resurrection was unique. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് നിസ്തുല്യമായിരുന്നു. Because he was the first one to resurrect in that order, in its kind. ആ തലത്തിൽ അല്ലെങ്കിൽ ആ ആദ്യ നിരയിൽ ഉയർത്തെഴുന്നേറ്റ ആദ്യത്തെ വ്യക്തിയാണ് യേശു എന്നുള്ളത്. Because in First Corinthians chapter 15 Paul says Jesus became the first fruit from all people who were dead. കാരണം 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റു. Even before that many people had risen to life. അതിനു മുന്നമേ പല ആളുകളും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. For example, Lazarus, the brother of Mary and Martha. ഉദാഹരണമായിട്ട് മറിയയുടെയും അതുപോലെ തന്നെ മാർത്തയുടെയും സഹോദരനായിട്ടുള്ള ലാസർ ഉയർത്തെഴുന്നേറ്റിരുന്നു. And the son of the widow in Nain. അതുപോലെ നൈനിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. And the daughter of Jairus. അതുപോലെ യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റു. And even in the Old Testament many people had risen to life. അതുമാത്രമല്ല പഴയ നിയമത്തിലും ഇത്തരത്തിൽ ഉയർത്തെഴുന്നേറ്റവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. But those resurrections were temporary. എന്നാൽ അവരുടെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് അത് താൽക്കാലികം മാത്രമായിരുന്നു. All these people maybe after 3 years, 5 years, 10 years, 25 years or more they died again. ആ വ്യക്തികളെല്ലാം ഒരുപക്ഷേ 10 വർഷത്തിന് ശേഷം, 15 വർഷത്തിന് ശേഷം, 20 വർഷത്തിന് ശേഷം അവർ വീണ്ടും മരിച്ചു കാണും. But Jesus rose from the dead forever. എന്നാൽ യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എന്നും എന്നേക്കുമായിട്ടാണ്. He never went back to that tomb. അവൻ ഒരിക്കലും ആ കല്ലറയിലേക്ക് പിന്നെ മടങ്ങി പോയിട്ടില്ല. And Jesus' tomb is still empty. അത് മാത്രമല്ല യേശുവിന്റെ കല്ലറ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. And that empty tomb is the hope for all humanity. അത് മാത്രമല്ല ഈ ഒഴിഞ്ഞ കല്ലറയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത്. The empty tomb is like a womb from which Jesus came out. ഓർക്കുക, ഈ ഒഴിഞ്ഞ കല്ലറ യേശുക്രിസ്തു പുറത്തു വന്ന ഒരു ഗർഭപാത്രത്തിന് തുല്യമായ ഒന്നാണ്. When a baby comes out of a mother's womb, that baby will never go back. ഓർക്കുക, ഒരു കുഞ്ഞ് ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് ആ കുഞ്ഞ് ആ ഗർഭപാത്രത്തിലേക്ക് തിരികെ പോകുന്നില്ല. Never. ഒരിക്കലും സംഭവിക്കുന്നില്ല. So Jesus is the final authority on this topic of resurrection. അതുകൊണ്ട് ഈ കാര്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും പരമമായിട്ടുള്ള അധികാരി എന്നുള്ളത്, ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള അധികാരി എന്നുള്ളത് യേശുക്രിസ്തു മാത്രമാണ്. And when he comes back again, so many people who died in Christ will come to life, will resurrect. എന്നാൽ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അവരെല്ലാവരും വീണ്ടും പുനരുത്ഥാനം, പുതിയ ജീവനിലേക്ക് പ്രവേശിക്കും. And according to the Bible, revelation given by the Bible, those who are alive, the believers, those who are alive when Jesus comes will be quickly transformed and they will be caught up in the air to meet him in the mid sky. അത് മാത്രമല്ല അന്നത്തെ സമയത്ത് യേശുവിന്റെ രണ്ടാം വരവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ അവർ പെട്ടെന്ന് രൂപാന്തരം സംഭവിച്ച് കണ്ണിമയ്ക്കുന്നതിനിടയിൽ തങ്ങളുടെ ശരീരത്തിന് മാറ്റമുണ്ടായി അവരും പുനരുത്ഥാനം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ വേണ്ടി പുറപ്പെടും. In my preachings I always say Jesus is the only person who gave an appointment beyond his grave. ഓർക്കുക, യേശുക്രിസ്തു മാത്രമാണ് തന്റെ കല്ലറയ്ക്ക് അപ്പുറത്തേക്കും ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. Matthew 26:32. മത്തായിയുടെ സുവിശേഷം 26:32. Jesus told his disciples, after I have been raised I will go before you to Galilee. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും. That means when he was still alive, he is saying, after a few days I'm going to die. അതിന്റെ അർത്ഥം യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ താൻ പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മരിക്കാൻ പോകുകയാണ്. And after that, after 3 days I will come back. എന്നാൽ 3 ദിവസത്തിന് ശേഷം ഞാൻ മടങ്ങി വരും. And I will go to Galilee before you. എന്നാൽ നിങ്ങൾക്ക് മുൻപായിട്ട് ഞാൻ ഗലീലയിലേക്ക് പോകും. Okay, write down in your diary, we will meet there in Galilee at so and so time. അതുകൊണ്ട് നിങ്ങളുടെ ഡയറിയിൽ ഇപ്പോ കുറിച്ചു വെച്ചോ, ഗലീലയിൽ ഇന്ന സമയത്ത് 8 മണിക്കൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. Tell me who else has given an appointment, any boss, any manager, any religious leader, any big people, any great man, woman, has anybody given an appointment beyond his death? ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളിൽ എത്ര ആളുകൾക്ക്, നിങ്ങളുടെ ഏത് ബോസിന്, ഏത് യജമാനന്, ഏത് നല്ല വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്, ഏത് വലിയ നേതാവിനാണ് അയാളുടെ മരണശേഷം കല്ലറയ്ക്കപ്പുറത്തേക്കും ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരത്തിൻ്റെ ഡേറ്റും സമയവും നിങ്ങൾക്ക് കുറിച്ച് നൽകാൻ സാധിക്കുന്നത്? ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, there is only one person in the entire history who has told to come back to this earth again. Only one person. ഓർക്കുക, ഈ ഭൂമിയിൽ പിറന്നു വീണതിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ ഞാൻ വീണ്ടും ഈ ഭൂമണ്ഡലത്തിലേക്ക് മടങ്ങി വരും എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ് ഇവിടുന്ന് പോകാൻ സാധിച്ചിട്ടുള്ളൂ. This is why I proudly serve Jesus. അതുകൊണ്ടാണ് വളരെ അഭിമാനപുരസരം നാം അവനെ സേവിക്കുന്നത്. See, you can go after any faith, any creed, any kind of religious activities, but will you get resurrection? Does any ism in this world, does any faith system in this world offer you a resurrection? Coming back to this life. ഓർക്കുക, നാം വിശ്വസിക്കുന്ന മറ്റേതെങ്കിലും വിശ്വാസ രീതികൾക്കോ മറ്റേതെങ്കിലും വംശീയ വിശ്വാസങ്ങൾക്കോ മറ്റേതെങ്കിലും വിശ്വാസ സംഹിതകൾക്കോ മറ്റേതെങ്കിലും ഇസങ്ങൾക്കോ ഇതുപോലെ തന്നെ മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, ഒരു പുനരുത്ഥാനത്തിന് നൽകുവാൻ സാധിക്കും എന്ന് നമ്മളോട് പറയാൻ സാധിച്ചിട്ടുണ്ടോ? And do you know that Jesus Christ has given an appointment with us also? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യേശുക്രിസ്തു നമുക്കും ഇതുപോലൊരു അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുണ്ട്. You can read John chapter 14 and verse number 3. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. And if I go and prepare a place for you, I'll come back and take you to be with me, that you also may be where I am. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. That means I'm going now. അതിന്റെ അർത്ഥം ഞാനിപ്പോൾ പോവുകയാണ്. I'm going to prepare a house for you, prepare a place for you. ഞാൻ നിങ്ങൾക്ക് ഒരു വീട് ഒരുക്കുവാൻ, ഒരു സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. And once the preparation is over, the construction is over, I will come back. ഒരിക്കൽ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും. And I will take you with me, and I will take you to the Father's house, which will be beautifully built. ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് ചേർത്ത് ഞാൻ നിങ്ങളെ പിതാവിൻ്റെ ഏറ്റവും മനോഹരമായ ഇടത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. You know, many paper cups and many things that when we get, there'll be a symbol of recycling. That means after you use this cup, it will be processed again and it will come back to you or come to the market in another form. നിങ്ങൾക്കറിയാം, ഡിസ്പോസിബിൾ ഗ്ലാസുകളും പ്ലേറ്റുകളും ഒക്കെ അതിലൊരു പ്രത്യേക മാർക്ക് നൽകിയിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ അറിയാൻ സാധിക്കും, ആദ്യം ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ വീണ്ടും മറ്റൊരു പ്രക്രിയയിലൂടെ കടത്തി അതിനെ വീണ്ടും മറ്റൊരു രൂപത്തിൽ അത് മാർക്കറ്റിൽ, കടകളിൽ എത്തിച്ചേരും. So some people think that when you die and when your mortal remains are cremated or buried, you are dissolved into this earth and you will come as a tree, come as a bird, come as a camel or a dog, in some other form. അതുകൊണ്ട് ചില ആളുകളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ ഈ ഭൂമിയിൽ അടക്കി കഴിയുമ്പോൾ ഈ ഭൂമിയിലെ മണ്ണിനോട് കൂടെ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾ ഒരു മരത്തിൻ്റെ രൂപത്തിൽ, ചില ആളുകൾ ഒരു പക്ഷിയുടെ രൂപത്തിൽ, ചില ആളുകൾ ഒരു ഒട്ടകത്തിൻ്റെ രൂപത്തിൽ, ചില ആളുകൾ മറ്റേതെങ്കിലും ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ വീണ്ടും പുനർ അവതരിക്കും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. Brothers and sisters, resurrection is not recycling. എൻ്റെ പൊന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു രൂപത്തിൽ നാം അവതരിക്കുന്നതല്ല. It is coming back to life in a glorious, more glorious way. പകരം അത് കൂടുതൽ മഹത്വത്തോടെ തേജസ്സോടെ ജീവനിലേക്ക് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. How do you know what is the assurance that you have? ഈ കാര്യത്തിൽ എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? The assurance is the resurrection of Jesus. അതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം തന്നെയാണ്. In a unique way he came back to life. അവൻ വളരെ നിസ്തുല്യമായ വിധത്തിലാണ് അവൻ ജീവനിലേക്ക് വീണ്ടും പ്രവേശിച്ചത്. And that offers that you will also resurrect one day. നിങ്ങളും ജീവിക്കും എന്ന് പറഞ്ഞ അവന്റെ വാഗ്ദാനമാണ് മറ്റൊരു കാര്യം എന്നുള്ളത്. This is why if you are believing in the Lord you don't need to be afraid of corona. അതിന്റെ അർത്ഥം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൊറോണയുടെ കാര്യത്തിൽ നിങ്ങൾ അധികം ഭയപ്പെടേണ്ടതില്ല. Even if you die you will live. നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങൾ ജീവിക്കുമെന്നേ. All right, but maybe tomorrow I will tell you what technically resurrection is. എന്നാൽ ഒരുപക്ഷെ നാളെ ആയിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ പുനരുത്ഥാനം എന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. And I will tell you the technical part of it. അതിന്റെ സാങ്കേതികമായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. Never miss tomorrow's episode. നാളത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ആർക്കും ഒഴിവായി പോകരുത്. All of this week I am going to speak very very important things that all should know in life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. So never miss any single episode in this week. അതുകൊണ്ട് ഈ ആഴ്ചയിലെ ഒരു സിംഗിൾ എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ഒഴിവായി പോകരുത്. And promise me that you will forward the link of this episode to many people. അതുമാത്രമല്ല ഇത് ഈ എപ്പിസോഡിന്റെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ എനിക്ക് പ്രോമിസ് തരണം. And if you have not yet subscribed to Blessing Today YouTube channel, do it right away now. അതുമാത്രമല്ല ഇതുവരെയും Blessing Today YouTube channel നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. When you subscribe to Blessing Today YouTube channel, it's like all of us becoming one family. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഏതാണ്ട് നമ്മൾ എല്ലാവരും ഒരു കുടുംബക്കാരാണ് എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. And we are part of one fellowship. അതുമാത്രമല്ല നമ്മൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരുന്നു. This is a digital family, a social media family. ഇതൊരു social media digital family ആണ്. And every day we are going to eat the manna the Holy Spirit is giving us. ഓരോ ദിവസവും മന്ന പരിശുദ്ധാത്മാവിന്റെ ജീവമന്ന നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. And we will drink the spiritual drink the Holy Spirit is giving us daily. ഡെയിലി പരിശുദ്ധാത്മാവ് നൽകുന്ന ആത്മീയ പാനീയവും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Now we are going to pray together. ഇനി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Before that, let me also request you to sponsor some of these episodes or support this media ministry the way possible with you, because we have to take the message of messages of hope to the ends of the earth. എന്നാൽ നിങ്ങളിൽ ചില ആളുകൾക്കൊക്കെ സാധിക്കുന്ന പോലെ ഈ മീഡിയ മിനിസ്ട്രി ലോകമെമ്പാടും കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇതിലെ ചില എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Father, I pray for everyone now. കർത്താവേ, ഇപ്പോൾ ഓരോ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Nourish every person with your spiritual food. കർത്താവേ, ഓരോ വ്യക്തിയും ആത്മീക ഭക്ഷണത്താൽ അങ്ങ് പോഷിപ്പിക്കണമേ. And also, Father, do everything for their well-being. അതുമാത്രമല്ല അവരുടെ ആരോഗ്യത്തിനു വേണ്ടി കർത്താവേ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ അങ്ങ് ആക്കി തീർക്കണമേ. Strengthen every person, Father. ഓരോ വ്യക്തികളെയും അങ്ങ് ശക്തീകരിക്കണമേ. Meet every person's needs. കർത്താവേ, ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അങ്ങ് നിവർത്തിയാക്കണമേ. Help them to know that there is a providing Father. ഒരു കരുതുന്ന പിതാവുണ്ട് എന്ന് പറയുന്ന അറിവ് അങ്ങ് അവർക്ക് നൽകണമേ. And as we are praying, some people with asthma problems getting healed. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആസ്മയുടെ പ്രശ്നമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. In Jesus, many different kinds of tumors are getting healed. വ്യത്യസ്തമായ ചില ട്യൂമറുകൾ ഇപ്പോൾ ഇതാ സൗഖ്യമാവുകയാണ്. Piles is getting healed. Piles ഇതാ സൗഖ്യമാകുന്നു. And arthritis is getting healed. അതുപോലെ തന്നെ സന്ധിവാതം ഇതാ സൗഖ്യമാവുകയാണ്. You may stretch forth your hands towards the screen now. ഈ സമയത്ത് സ്ക്രീനിലേക്ക് നിങ്ങളുടെ രണ്ട് കൈകൾ നീട്ടിപ്പിടിച്ചാലും. And there is a flow from the Holy Spirit to you right now. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു വലിയ ഒഴുക്ക് ഇപ്പോൾ തന്നെ പ്രാപിക്കുക. Insomnia is getting healed right now. ഈ ഉറക്കമില്ലാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുകയാണ്. Receive your healing and wholeness. ഈ സമയത്ത് നിങ്ങളുടെ സൗഖ്യത്തെയും വിടുതലുകളെയും ഈ സമയത്ത് പ്രാപിച്ചെടുക്കുക. Jesus name. യേശുവിന്റെ നാമത്തിൽ. Amen. Amen. God bless you. We have published many books. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇതിനോടകം പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. And they are available in Amazon. അതെല്ലാം ആമസോണിൽ ലഭ്യമാണ്. Type Blessing Today books or Damien Antony books. ഒരുപക്ഷേ Blessing Today books എന്നോ അല്ലെങ്കിൽ Damien Antony books എന്നോ ടൈപ്പ് ചെയ്യുക. And visit our website. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. God bless you all. See you tomorrow. Bye bye. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. Bye bye. സർവഭൂമിക്കും രാജാവും നീ ഇസ്രായേലിൻ പരിശുദ്ധൻ നീ എന്നെ വീണ്ടെടുത്തോനും നീ Shayame, enne manikkunnu.